ചാലക്കുടിയിൽ ബസ്സിനെ ബൈക്കിൽ പിന്തുടർന്ന് കല്ലെറിഞ്ഞു. തൃശൂരിൽ നിന്ന് ചാലക്കുടി വരെ ബൈക്കിലെത്തിയ യുവാവ് ചാലക്കുടിയിൽ കല്ലുമായി കാത്തുനിന്നു. കൂടുതൽ വിശദാംശങ്ങൾ എം എസ് ലിഷോയ് തരും. ലിഷോയ്, കാത്തുനിന്ന് കല്ലെറിയാൻ പാകത്തിന് ഇതിനു മുൻപ് ഈ കെ എസ് ആർ ടി സിക്ക് കല്ലെറിയുക, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അനശ്വര, ഇത് തൃശൂരിൽ നിന്ന് ഈ ബസ് പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. തൃശൂർ വെളിയന്നൂർ ജംഗ്ഷനിൽ വെച്ച് ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഇടത്തെ സൈഡിൽ കൂടി യുവാക്കൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെ ഈ ബസ് ഡ്രൈവർ ഇത് കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ഇത് കണ്ടില്ല എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് പിന്നീട് ഇത്തരത്തിൽ പിന്തുടർന്ന് കല്ലെറിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ യുവാക്കൾ തൃശൂരിൽ നിന്ന് പിന്നീട് ചാലക്കുടി വരെ ബസ്സിനെ, കെ എസ് ആർ ടി സി ബസ്സിനെ പിന്തുടരുകയും അതിനുശേഷം ചാലക്കുടി അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ആ ഭാഗത്ത് ബസ്സിന് മുൻപേ എത്തി. ഒരു യുവാവ് ബൈക്കിൽ തന്നെ ഇരുന്നു, മറ്റൊരു യുവാവ് ബസ് ഈ ബസ്സിന് മുൻപിൽ വന്ന് നിൽക്കുകയും കല്ലെറിയുകയുമാണ് ചെയ്തത്. അതായത് ബസ് ഈ പ്രദേശത്ത് നിർത്തിയത് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ കല്ലെറിഞ്ഞത്. ബസ്സിന്റെ ചില്ലിന്റെ മുൻഭാഗത്തെ ചില്ല് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പാലക്കാട് നിന്ന് നെടുമങ്ങാടേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിനാണ്, കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനാണ് കല്ലേറ് നേരെയാണ് കല്ലേറ് ഉണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പിന്നീട് മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര തുടരാൻ അനുവദിക്കുകയും ചെയ്തു. നിലവിൽ ചാലക്കുടി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണ് കല്ലെറിഞ്ഞതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി 8:30 ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ലിഷോ, ഈ കല്ലെറിഞ്ഞതിൽ ബസ് യാത്രികർക്ക് ആർക്കെങ്കിലും പരിക്കേൽക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ബസ് ഓടുകയല്ലായിരുന്നു, അതായത് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ഒരു സമയത്താണ് ഇത്തരത്തിൽ കല്ലേറുണ്ടായത്. അതിനാൽ തന്നെ ഡ്രൈവർക്കും ഡ്രൈവറുടെ കണ്ണിലേക്കും മറ്റും ചില്ലിന്റെ തരികൾ തെറിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ബസ് അപകടത്തിൽ പെടാതിരിക്കുന്നതും ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അതായത് ബസ് ഓടുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചില്ല് പൊട്ടി ഏതെങ്കിലും തരത്തിൽ ഡ്രൈവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയേനെ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ചാലക്കുടിയിൽ ബസ്സിനെ ബൈക്കിൽ പിന്തുടർന്ന യുവാക്കൾ കല്ലെറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. തൃശൂരിൽ നിന്ന് ചാലക്കുടി വരെ ബൈക്കിലെത്തിയ യുവാവ് ചാലക്കുടിയിൽ കല്ലുമായി കാത്തുനിന്നു. മുൻപുണ്ടായ ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. എം എസ് ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്.